ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ റിയൽ ടേസ്റ്റ് മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പനീറിൻ്റെ സൈഡിലായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പനീറിൽ ഒരുപാട് കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണത്. കൂടാതെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണത്. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മസാലയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 കറുകപ്പട്ട ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 3-4 കരിയാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4-5 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് വേണ്ടത്. ഇവിടെ ഞാൻ 1 സവാളയുടെ 1/2 പോർഷനാണ് എടുത്തിരിക്കുന്നത്. അത്രയും ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടാൻ ഈസി ആയിരിക്കും. ഇനിയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഇതിൽ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയും സവാളയും ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് 10 നട്ട്സ് എടുത്ത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീറാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്യുകയാണ്. ചെറിയ കഷ്ണങ്ങളാകുമ്പോഴാണ് കഴിക്കാൻ നല്ലത്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത പേസ്റ്റാണ് അത്. നമ്മൾ ശ്രദ്ധിക്കണം, മിക്സിയിൽ അടിക്കുമ്പോൾ 1 അടി അടിക്കാവൂ, ഒരുപാട് കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് 1 അടി അടിക്കാൻ പാടുള്ളൂ. ഈ സവാളയൊക്കെ ഒന്ന് കടിക്കാനുണ്ടാവണം, അതാണ് ഇതിൽ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ജാറിൽ നമ്മൾ അടിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു വെള്ളമാണ് ഇതിൻ്റെ ഗ്രേവി ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നതാണ് നല്ലത്. വലിയ കഷ്ണങ്ങളാകുമ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പനീർ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ നട്ട്സ് എടുത്ത് കുതിർത്തി വെച്ചിരുന്നു, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെയുള്ള ബട്ടർ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയും ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.